നമുക്ക് ആരംഭിക്കാം യാ ഹബീബി. ഇന്നത്തെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിൽ എത്തിക്കഴിഞ്ഞു. ഹലോ, ഹലോ, യാ ഹബീബി അല്ലേ? അതെ, യാ ഹബീബി ആണ്. ആരാ സംസാരിക്കുന്നത്? സൈഫുന്നിസ. ഓക്കേ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഒരു സൈഫുന്നിസ് അങ്ങനെ വിളിക്കാറുണ്ട്. പറയൂ, എവിടുന്നാ വിളിക്കുന്നത്? കച്ചേരിപ്പടി. ഓക്കെ, പറയൂ, എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ് ആണല്ലോ. ഇല്ലല്ലേ. ഓക്കെ, എന്തൊക്കെയാ വിശേഷം? ആണല്ലേ, കൊറേ നേരം അടിച്ചിട്ട് ഇനി മതി എന്നും പറഞ്ഞ് വിളിച്ച് വെച്ച് പോവാൻ നോക്കായിരിക്കും അല്ലേ? ഓ ശരി ശരി. പിന്നെ എന്താ, ഹൗസ് വൈഫ് ആണോ? ആരാ ഇക്ക എവിടെയാള്ളത്? നാട്ടിൽ തന്നെ അല്ലേ. ഓക്കെ, എന്താ ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാറുള്ളത്? വായന ഉണ്ടോ? ടിവി കാണോ? ഇല്ലല്ലേ. ഓക്കെ, അങ്ങനത്തെ ചീത്ത പ്രവർത്തികളൊന്നും നമ്മളെ ഭാഗത്തു നിന്നില്ല. പിന്നെ ടിവി കാണലുണ്ടോ? നമ്മളെ പ്രോഗ്രാമൊക്കെ കാണാറില്ലേ? യാ ഹബീബി കാണാറുണ്ടോ? യാ ഹബീബി കാണാറില്ലേ? കാണാറുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ? പറയൂ. ഓക്കെ, എങ്ങനത്തെ സോങ്സ് ആണ് കാണാറ് സാധാരണ? എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം? ആണല്ലേ, ശരി ശരി. കഴിഞ്ഞ പെരുന്നാളൊക്കെ അടിച്ചു വിളിച്ചു പോയോ? അടിപൊളിയായി പോയിരുന്നു. ഓക്കെ, അപ്പൊ ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കും? ഓക്കെ, അപ്പോ സേഫിനെസ്സേക്കും പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടി ഇതാ നല്ലൊരു സോങ് വരുന്നു കേട്ടോ. ഓക്കെ ബായ്. ഇപ്പൊ നമ്മളെ കച്ചേരിപ്പടിയിൽ നിന്നും സേഫിനെസ്സിയാണ് വിളിച്ചിരിക്കുന്നത്. സേഫിനെസ്സേക്ക് വേണ്ടി തസ്ബീഹ് എന്ന ആൽബത്തിലെ ഒരു നല്ലൊരു സോങ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കാലം ഈ കലി കാലം അല്ലാ കണ്ടില്ലെന്തൊരു കോലം, എല്ലാം കയ്യിലൊതുക്കാനെന്തും കാട്ടുന്നവരുടെ ലോകം. കാലം ഈ കലി കാലം അല്ലാ കണ്ടില്ലെന്തൊരു കോലം, എല്ലാം കയ്യിലൊതുക്കാനെന്തും കാട്ടുന്നവരുടെ ലോകം. നാഥ നിന്നെ മറന്ന് നാശം തേടിയലഞ്ഞ് നേരിൻ പാത മറന്നവരെല്ലാം മാറടി മണ്ണിൻ ഓർമ്മ വെടിഞ്ഞിന്ന്. കാലം നീ കലി കാലം വല്ല കണ്ണിൽ എന്തൊരു കോലം, എല്ലാം കയ്യിലൊതുക്കാൻ എന്തും കാട്ടുന്നവരുടെ ലോകം. നേരിൻ ധർമ്മവും എവിടെ, ധനമോഹികൾ ഇന്നിവിടെ, ചിന്തയിലന്ധത മൂടും ഒരു ജനത ഇതിന്നിവിടെ. മലിന മനസ്സിനുടമകളെ, ഈ ഉലകം കീറി മുറിച്ചവരെ, ഈ സ്വന്തമെന്നു കരുതുന്നതൊന്നും എന്നും നമുക്ക് ശാശ്വതമല്ല. നാം നേടിയെന്നു കരുതുന്ന മണ്ണിനുടമസ്ഥൻ ഇന്ന് നാം ഓർത്തില്ല. കാലം നീ കലി കാലം വല്ല കണ്ടില്ലെന്തൊരു കോലം, എല്ലാം കയ്യിലൊതുക്കാൻ എന്തും കാട്ടുന്നവരുടെ ലോകം. കരഞ്ഞാൽ കനിയുന്ന വലിയവനെ, കണ്ടില്ലെന്നു നടിക്കും കയ്യിൽ നിധിയുള്ളവരെ, ദുനിയാവിൽ സ്വർഗം പണിതവരെ, ദീനിൻ ദിശയെന്നറിയാത്തവരെ, നാളെ മരിച്ചു മണ്ണിൽ പുതച്ചു നമ്മെ കിടത്തിടും ദിനമുണ്ട്. നാശം വിതച്ചു നാം കൂട്ടിവച്ചതൊരുമിച്ചു വെടിയേണ്ട നാളുണ്ട്.
കളികാലം അല്ലാ കണ്ടില്ലെന്തൊരു കോലം എല്ലാം കയ്യിലോ ദുഃഖാനെന്തും കാട്ടുന്നവരുടെ ലോകം നാഥ നിന്നെ മറന്ന് നാശം തേടിയലഞ്ഞ് നേരിൻ പാത മറന്നവരെല്ലാം മാറടി മണ്ണിൻ ഓർമ്മ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിൽ എത്തി കഴിഞ്ഞു. ഹലോ ഹലോ, ഞാൻ താനൂരിൽ നിന്ന് ആരാ സംസാരിക്കുന്നത്? സുനൂബിയ. സുനൂബിയ, ഓക്കേ, ഒരു വെറൈറ്റി പേരാ കേട്ടോ. ഓക്കേ, പറയൂ, എന്താ വിശേഷം? ഓക്കേ, വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖമായി പോന്നോ? എന്താ ചെയ്യുന്നേ? പിന്നെ വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്? അനിയന്മാരാണല്ലേ. നിങ്ങളെ വീട്ടിലാ? ഓ ഓക്കേ, ഇപ്പൊ റെസ്റ്റിലാണല്ലേ. മോളാണല്ലേ. ഓക്കെ, പേരിട്ടോ? എന്താ പേരിട്ടെ? ആരാണ്? കൃഷ്ണനാദിഷ. ഓക്കെ, ഹസ്ബൻഡ് പേരെന്താ? സവാദ്. ഓക്കെ, റൈറ്റ്. ഈ എന്താ പറയാ, റസ്ലെ സമയത്ത് നമ്മളെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനി തിരിച്ചു വീട്ടിലേക്ക് പോവാറായോ? ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവാ സമയമായോ? പിന്നെ അനിയന്മാരൊക്കെ എന്ത് പറയണു? ഫിഷിംഗ് ആണോ, മീൻ പിടിക്കാൻ ആണല്ലേ. പിന്നെ ഒൻപതില് പഠിക്കുന്നല്ലേ. ഓക്കെ, ആളിപ്പോ അവിടെ ഉണ്ടോ? എന്താ പറയാ, കടലിൽ പോകുന്ന ആളുണ്ടോ അതോ പോയോ? പോയി. എങ്ങനെയാ, ഡെയിലി പോയി വരുമോ അതോ ദിവസങ്ങൾ കഴിയോ? അല്ല, ഈ കടലിൽ പോവാന്നല്ലേ പറഞ്ഞേ. അപ്പോ എന്താ പറയാ, ആഴ്ചക്ക് ഒരു ദിവസമേ വരുള്ളൂ? എന്നും വരും അല്ലേ. മീനൊക്കെ ഒത്തിരി കൊണ്ടുവരാറുണ്ടോ? എന്ത് ടൈപ്പ് മീനാ കൊണ്ടുവരാ? ആണല്ലേ. ഓക്കെ, പിന്നെ ആർക്കോ ഡെഡിക്കേഷൻ ഉണ്ടോ? എന്റെ ഹസ്ബൻഡിനും ഉമ്മന്റെ വീട്ടിലെല്ലാവർക്കും. ഓക്കെ, ഇവരൊക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവോ? എന്താ പേര് പറഞ്ഞാ മറന്നു? സുനൂബിയ. ഓക്കെ, അപ്പൊ സുനൂബിയ എല്ലാരോടും പറഞ്ഞോളൂ, സുനൂബിക്കും ഫാമിലിക്കും അപ്പൊ ഉണ്ടായ ചെറിയ മകൾക്കും എല്ലാവർക്കും വേണ്ടി യാ ഹബീബി ഒരു സൂപ്പർ സോങ് പ്ലേ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി, ബൈ 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 ബൈ. ആയിരം പ്രവാസികൾക്ക് ഞാനൊരു പ്രതിനിധി, ആകെ ഈ ജീവിതത്തിൽ ഏറെയും ഈ വിധി. ആയിരം പ്രവാസികൾക്ക് ഞാനൊരു പ്രതിനിധി, ആകെ ഈ ജീവിതത്തിൽ ഏറെയും ഈ വിധി. ആരുണ്ട് കണ്ടറിയാൻ ഞങ്ങളെ ഈ സംഗതി? ഞങ്ങളെ ഈ സംഗതി ആശ്വാസവാക്കു മാത്രം എന്നെന്നും നിറ
ആശ്വാസവാക്കു മാത്രം എന്നെന്നും നിർവൃതി സുരസുന്ദര നാടകലെ സുഖമേകിയ സഖിയവിടെ മറുനാട്ടിൽ ഞാൻ തനിയെ മടങ്ങുന്നതുമെന്നിനിയെ ഞാനൊരു പ്രതിനിധി ആശ്വാസവാക്കു മാത്രം എന്നെന്നും നിർവൃതി ശകളോടെ ഒരു നാളിവിടെ വന്നു ഒഴുകും കണ്ണീരാലെ ആദ്യ ദിനങ്ങൾ കഴിഞ്ഞു ഉള്ളു തുറന്നൊരിയാടാൻ കുറ്റവർ ചാരേയില്ല ഉള്ളതുപോലെ ദുരിതം ആരും പറയാറില്ല ഉറക്കത്തിലും മത്തലോടും കിനാവുകൾ കാണുന്നു ുടൻ ഞാൻ തിരയുമ്പോൾ മുറിക്കകത്താണിന്ന് പറന്നെന്റെ നാട്ടിലെത്താൻ കൊതി തോന്നിടും പലവിധ കടമകളോർത്താൽ അതു മാഞ്ഞിടും കുടുംബത്തിനാശ്രയ വേഗാൻ കരുത്താകണം കൊടും വേനൽ ചൂടും നോവും ചെറുത്താകണം ഞാനൊരു പ്രതിനിധി ആശ്വാസവാക്കു മാത്രം എന്നെന്നും നിർവൃതി ഏതോ ദേശക്കിളികൾ ഏകമരത്തിലിരുന്നു എല്ലാ സുഖദുഃഖങ്ങളും എന്നും തമ്മിൽ പകർന്നു ഒരുമിച്ചുണ്ണുമുറങ്ങും ഒരു പാടലിവോടെ ഒഴിവു ദിനങ്ങളിലെന്നും ഒരു മെഹഫിൽ പോലെ ഞങ്ങൾ സ്വയം ഏറ്റ പ്രവാസം നിങ്ങൾക്കുള്ള സുഖവാസം പ്രിയർ നിങ്ങളിൽ സന്തോഷം പ്രവാസികൾക്കാശ്വാസം നിയമങ്ങൾ മാറും മണ്ണിൽ നിരാശയോടെ നിലനിൽപ്പിനായലയുന്നു നിരാലംബരായി പ്രതീക്ഷയിൽ കഴിയുന്നിവിടെ ദുആയിരുന്ന് പ്രയാസങ്ങൾ തീർന്നാലെത്താം കടൽ കടന്ന് സുരസുന്ദര നാടകലേ സുഖമേകിയ സഖിയവിടെ
ആശ്വാസ വാക്കുമാത്രം എന്നെന്നും നിർവൃതി. ഒരിക്കൽ കൂടി സ്വാഗതം യാ ഹബീബിയിലേക്ക്. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, പറയൂ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് മുബഷിറ. മുബഷിറ, എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? അതെ. ഓക്കെ, പറയൂ, എന്താ മുബഷിറ? എന്റെ പേരിന്റെ സാമ്യമുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. ഓക്കെ, പറയൂ, എന്തൊക്കെയാ വിശേഷം? വിശേഷം, എവിടെയായിരുന്നു വീട് പറഞ്ഞേ? ആശാൻപടി. ആശാൻപടി, ഓക്കെ, റൈറ്റ്. പിന്നെ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? നമ്മളെ പ്രോഗ്രാമും പെരുന്നാളും എന്താ പറയാ, നോമ്പൊക്കെ എങ്ങനെ പോയിരുന്നു? അടിപൊളിയായി. പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? അടുത്ത പെരുന്നാളിന് എന്താ പ്ലാൻ? ആയല്ലോ, എവിടേക്കെങ്കിലൊക്കെ പോണം അല്ലേ? ഓക്കെ, ശരി. കഴിഞ്ഞ പെരുന്നാൾ അങ്ങോട്ട് ടൂർ ഒക്കെ പോയിരുന്നോ? എവിടെ പോയി? അഴിമുഖം ബീച്ചിലൊക്കെ പോയോ? അടിച്ചു വിളിച്ചു. മുബഷിറ പഠിക്കുകയായിരുന്നില്ലേ? എന്തിനായിരുന്നു പഠിക്കുന്നേ? പ്ലസ് വൺ അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ടായി ക്ലാസ് ഒക്കെ? ആണല്ലേ. ആരൊക്കെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്? മുബഷിറ ചോദിക്കുന്നതിൽ ഒന്നും തോന്നല്ല, എന്നോടെല്ലാം മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാ. അനിയന്മാര് അല്ലേ. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ യാ ഹബീബിയുടെ ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയ്ക്ക്? പിന്നെ പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ടോ? ഓക്കെ, ഉബഷിറാന്റെ റിക്വസ്റ്റ് ഞങ്ങൾ എല്ലാരോടും പറയുന്നുണ്ട് കേട്ടോ, എല്ലാരോടും യാ ഹബീബി കാണാന്. സലീം കോടത്തൂരിന്റെയോ? ഓക്കെ, ഇതാണോ നിങ്ങളെ പ്ലസ് വണ്ണിലെ ഗ്യാങ് എന്ന് പറയുന്നത്? ഇത് നിങ്ങളെ പ്ലസ് വണ്ണിലെ ഗ്യാങ് ആണോ? ഓക്കെ, ഏറ്റവും പുറകു സീറ്റിലാണോ, ഏറ്റവും പുറകത്തെ ബെഞ്ചിലാണോ ഇരിക്കാറ്? ഓക്കെ ഓക്കെ, മുബഷിറ ഏത് സീറ്റിലെ ഏത് ബെഞ്ചിലാണ് ഇരിക്കാറ് ക്ലാസ്സിൽ പ്ലസ് വണ്ണില്? ഫസ്റ്റ് ബെഞ്ചിലാണോ ലാസ്റ്റ് ബെഞ്ചിലാണോ? എവിടെങ്കിലൊക്കെ ഇരിക്കും അല്ലേ. ശരി, പിന്നെ വേറെന്താ വിശേഷം? സുഖമായി പോകുന്നു അല്ലേ. അപ്പോ മുബഷിറാന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഇതാ സലീം കോടത്തൂരിന്റെ നല്ലൊരു സോങ് വരുന്നു കേട്ടോ. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കാം. ബൈ ബൈ. വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചില, എന്റെ നെഞ്ചില. അന്ന പന്തലിൽ മുത്തുകണക്കെ പെയ്തു വീണത് മഴയല്ല, അന്ന വിടത്തിൽ പെയ്തൊഴിഞ്ഞത് എന്റെ കണ്ണീരാ, എന്റെ കണ്ണീരാ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചില, എന്റെ നെഞ്ചില. Thank you.
ചമയിച്ചൊരു പന്തലിനുള്ളിൽ ആളുകൾ വന്നു നിറഞ്ഞപ്പോൾ എന്നിഴിയിൽ ചാലിട്ടൊഴുകിയ കണ്ണീരാരും കണ്ടില്ല. ഒപ്പനയും കോൽക്കളിയായിട്ടാരവമേറെ ഉയർന്നപ്പോൾ തകരുന്നൊരു എൻ ഹൃദയത്തിനിടിപ്പന്നാരും കേട്ടില്ല. പുതുപട്ടും പൊന്നുമണിഞ്ഞ പുതുനാരിയെ കണ്ടവരാരും സ്വപ്നങ്ങൾ പാടെ തകർന്ന എൻ വെട്ടം കണ്ടതുമില്ല. പുതുനാരി പെണ്ണതുപോലും അന്നതു കണ്ടില്ല. ഒരു വട്ടം നോക്കാൻ പോലും അവള് തുനിഞ്ഞില്ല. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചില. കളിവള്ളങ്ങൾ വയലിലൊഴുക്കിയ കാലത്തും കാര്യത്തിൽ എന്റേതാണെന്നു പറഞ്ഞു നടന്നവള മുൾവേലിക്കരികിൽ നിന്നൊരു കത്ത് കൊടുത്തൊരു നേരത്തും ഒന്നാകും നാളിനെയോർത്തേറെ പറഞ്ഞു ചിരിച്ചവള ഈ ജന്മം എനിക്കാണെന്ന്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ മുഖമുണ്ടായിരിക്കില്ല, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ നിങ്ങളുടെ മുഖമായിരിക്കും ഒന്നാമത്. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്ന് ഇവിടെ ചോദിക്കട്ടെ. പതിവായി ഒത്തിരി നല്ല കിനാവു ചൊരിഞ്ഞവള അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചില. പെയ്തു വീണതു മഴയല്ല അന്നവിടത്തിൽ പെയ്തൊഴി.